നേരം നിറഞ്ഞ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നമസ്കാരം എല്ലാവർക്കും സുഖം തന്നെ എന്ന് കരുതുന്നു ശരി കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പ്രൈവറ്റ് സ്വിച്ച് എന്താണെന്നും ഇന്റേണൽ സ്വിച്ച് എന്താണെന്നും ഒക്കെ നോക്കിയിരുന്നു പ്രാക്ടിക്കലി നിങ്ങൾ ചെയ്ത് നോക്കുന്നുണ്ടെന്ന് തന്നെ കരുതുന്നു സമയത്തിനനുസരിച്ച് ഓരോരോ കാര്യങ്ങളും നിങ്ങൾ ചെയ്തു നോക്കുക അല്ലെങ്കിൽ ഒരുപക്ഷെ മറന്നു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇന്ന് നമുക്ക് എങ്ങനെയാണ് ഒരു ഹൈപ്പർ വി മാനേജറിൽ എക്സ്റ്റേണൽ സ്വിച്ച് ക്രിയേറ്റ് ചെയ്ത് അത് വിർച്വൽ മെഷീൻസുകൾക്ക് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം അപ്പൊ ഞാൻ എന്റെ ഫിസിക്കൽ കമ്പ്യൂട്ടറിലേക്ക് പോകുകയാണ് കഴിഞ്ഞ രണ്ട് ക്ലാസുകളുടെ പോലെ ഡീറ്റെയിൽ ായിട്ട് ലാബ് സെറ്റപ്പിനെ കുറിച്ച് ഇന്ന് ഞാൻ പറയുന്നില്ല സെയിം ആ ലാബ് തന്നെയാണ് ഇവിടെ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഉപയോഗിക്കുന്ന എന്റെ ലാപ്ടോപ്പ് ആണ് ഇതെന്ന് വിചാരിക്കുക ഐ പി അഡ്രസ് ഞാൻ കൊടുത്തിരിക്കുന്നത് വൺ നയൻറ്റി ടു ഡോട്ട് വൺ സിക്സ്റ്റി എയ്റ്റ് വൺ ഡോട്ട് ഹൺഡ്രഡ് എന്നതാണ് എന്റെ കമ്പ്യൂട്ടറിന്റെ ഫിസിക്കൽ നെറ്റ്വർക്ക് അഡാപ്റ്ററും ഇവിടെ കാണിക്കുന്നുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഇൻഡാലൻസ് സ്വിച്ച് ക്രിയേറ്റ് ചെയ്തതുകൊണ്ട് കൊണ്ട് അതിന്റെ ഒരു വിർച്വൽ അഡാപ്റ്ററും ഇവിടെ കാണിക്കുന്നുണ്ട് ഒരു ഹൈപ്പർ വ്യൂ മാനേജർ ഞാൻ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഉള്ളിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ടൂ തൗസൻഡ് സിക്സ്റ്റീൻ സെർവറും വിൻഡോസ് ടെന്നുമാണ് ഈ ഹൈപ്പർ വ്യൂ മാനേജറിന്റെ ഉള്ളിൽ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റംസുകൾ ടൂ തൗസൻഡ് സിക്സ്റ്റീൻ സെർവർ ഐ പി അഡ്രസ് ഞാൻ കൊടുത്തിരിക്കുന്നത് വൺ നയൻറ്റി ടു ഡോട്ട് വൺ സിക്സ്റ്റി എയ്റ്റ് ടെൻ എന്നതാണ് വിൻഡോസ് ടെന്നിന്റെ ഐ പി അഡ്രസ് വൺ നയൻറ്റി ടു ഡോട്ട് വൺ സിക്സ്റ്റി എയ്റ്റ് വൺ ഡോട്ട് ട്വന്റി എന്നുമാണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമ്മുടെ ഈ വിർച്വൽ മെഷീൻസുകളും ഫിസിക്കൽ കമ്പ്യൂട്ടറും തമ്മിൽ മാത്രമേ കമ്മ്യൂണിക്കേഷൻ ഉള്ളൂ കാരണം ഒരു ഇന്റേണൽ സ്വിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ വിർച്വൽ മെഷീൻസുകൾക്ക് അപ്ലൈ ചെയ്തിരുന്നു ഇനി നമുക്ക് ഈ വിർച്വൽ മെഷീൻസുകൾക്ക് പുറത്തുള്ള നെറ്റ്വർക്കുമായിട്ട് കണക്ടിവിറ്റി വേണം എന്നുള്ളതുകൊണ്ട് ഒരു എക്സ്റ്റേണൽ സ്വിച്ച് കോൺഫിഗർ ചെയ്യാം അതിനായി ഞാൻ ഹൈപ്പർവ്യൂ മാനേജർ ഓപ്പൺ ചെയ്യുന്നു ഇവിടെ വലതുവശത്ത് വെർച്വൽ സ്വിച്ച് മാനേജർ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ നിന്നും എക്സ്റ്റേണൽ എന്നത് സെലക്ട് ചെയ്യുന്നു തുടർന്ന് ക്രിയേറ്റ് വെർച്വൽ സ്വിച്ച് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന എക്സ്റ്റേണൽ സ്വിച്ചിന് എന്തെങ്കിലും നെയിം എൻ്റർ ചെയ്യണം ഞാൻ തൽക്കാലം എക്സ്റ്റേണൽ സ്വിച്ച് എന്ന് തന്നെ കൊടുക്കുന്നു താഴെ ഇതിനെ സംബന്ധിച്ച നോട്ട്സ് എന്തെങ്കിലും വേണമെങ്കിൽ അത് നമുക്കിവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ് ഇവിടെ കണക്ഷൻ ടൈപ്പ് എക്സ്റ്റേണൽ നെറ്റ്വർക്ക് എന്ന് തന്നെയാണ് സെലക്ട് ആയി കിടക്കുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഫിസിക്കൽ അഡാപ്റ്റർ ഇവിടെ കാണിക്കുന്നുണ്ട് ഒരു റിയൽ ടൈം എൻവയോൺമെന്റിലെ വിർച്വലൈസേഷൻ സെർവർ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ ഒന്നിൽ കൂടുതൽ കാർഡുകൾ എന്തായാലും നമ്മൾ ഫിക്സ് ചെയ്യും അതിന്റെ കാരണങ്ങൾ ഞാൻ വിർച്വലൈസേഷൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു നിക് ടീമിംഗ് എന്ന ഒരു കൺസെപ്റ്റ് നമുക്ക് പഠിക്കുവാനുണ്ട് അതായത് ഒരു കാർഡ് ഫെയിൽ ആയാൽ പോലും ഈ വിർച്വൽ മെഷീൻസുകൾക്ക് മറ്റൊരു കാർഡിലൂടെ പുറത്തുള്ള നെറ്റ്വർക്കിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ സാധിക്കും അതുകൂടാതെ മറ്റൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം ഈ ഫിസിക്കൽ മെഷീനിൽ ഒരു അഞ്ച് ഫിസിക്കൽ നെറ്റ്വർക്ക് കാർഡുകൾ ഉണ്ടെന്ന് വിചാരിക്കുക ഈ അഞ്ച് കാർഡുകളിൽ നിന്നുള്ള നെറ്റ്വർക്ക് കേബിൾസ് ചിലപ്പോൾ ഡിഫറെന്റ് ഡിഫറെന്റ് സ്വിച്ചസുകളിലേക്ക് നമുക്ക് കണക്ട് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട് അതായത് ഒരു കാർഡ് ഫെയിൽ ആയാലോ ഇനി അതല്ല ഒരു സ്വിച്ച് തന്നെ ഫെയിൽ ആയാൽ പോലും യൂസേഴ്സിനെയോ അല്ലെങ്കിൽ ഈ ഫിസിക്കൽ സെർവറിനെയോ അതുമല്ലെങ്കിൽ അകത്ത് റണ്ണ് ചെയ്യുന്ന വിർച്വൽ മെഷീൻസുകളെയോ ബാധിക്കുകയില്ല സ്പാനിംഗ് ട്രി പ്രോട്ടോകോൾ എന്നൊരു കൺസെപ്റ്റ് നമുക്ക് പഠിക്കുവാനുണ്ട് അതുകൊണ്ട് ഇതിനെപ്പറ്റി ആ ക്ലാസ്സിൽ ഞാൻ കൂടുതലായിട്ട് വിശദമാക്കാം അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം നോക്കുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഈ ഫിസിക്കൽ കമ്പ്യൂട്ടറിൽ അഞ്ച് ഫിസിക്കൽ നെറ്റ്വർക്ക് കാർഡുകൾ ഉണ്ടെന്ന് വിചാരിച്ചു അതിൽ നാല് കാർഡുകൾ നമ്മൾ നിക് ടീമിങ്ങിന് വേണ്ടി ബൈൻഡ് ചെയ്യും അതായത് ഈ നാല് കാർഡുകളിൽ ഏതെങ്കിലും ഒരു കാർഡ് ഫെയിൽ ആയാലും അടുത്ത കാർഡിലൂടെ ഡാറ്റാസുകൾ പുറത്തേക്ക് പോകും അഞ്ചാമത്തെ കാർഡ് യൂസ് ചെയ്യുക ആ കമ്പനിയിലെ അഡ്മിനിസ്ട്രേറ്ററോ അല്ലെങ്കിൽ ആ പദവിയിൽ ഇരിക്കുന്ന ആരെങ്കിലും ആയിരിക്കും അതായത് എന്തെങ്കിലും മെയിൻ്റെ പർപ്പസുകൾക്ക് വേണ്ടിയോ മറ്റോ ഒരു അഡ്മിനിസ്ട്രേറ്റർക്ക് ചിലപ്പോ ഇതിൽ വർക്ക് ചെയ്യുന്ന വിർച്വൽ മെഷീൻസിലേക്ക് കയറേണ്ടി വരാം സോ പല സമയങ്ങളിലും ഒരു അഡ്മിനിസ്ട്രേറ്റർ ചെയ്യുന്ന മെയിന്റനൻസ് വർക്കുകൾക്ക് സ്പീഡ് ട്രാഫിക് ഇതെല്ലാം ഒരു പ്രശ്നമായി വരാം കാരണം യൂസേഴ്സ് ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് കാർഡുകളിൽ എല്ലായ്പ്പോഴും ഡാറ്റാസുകൾ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ഒരു മാനേജ്മെന്റ് പർപ്പസിന് അല്ലെങ്കിൽ ഒരു അഡ്മിൻ പർപ്പസിന് വേണ്ടിയും പലരും സെപ്പറേറ്റ് നെറ്റ്വർക്ക് കാർഡുകൾ ഉപയോഗിക്കാറുണ്ട് സോ അപ്പൊ നമുക്ക് ഏത് കാർഡിലൂടെയാണ് ഡാറ്റാസുകൾ പോകേണ്ടത് എന്നത് ഇവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കും ഹൈപ്പർവ്യൂ മാനേജറിലെ ആ ഒരു ഓപ്ഷൻ എന്താണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു അപ്പൊ നമുക്ക് വീണ്ടും ഹൈപ്പർവ്യൂ മാനേജറിലേക്ക് തന്നെ പോകാം ഇപ്പൊ എന്റെ ഈ കമ്പ്യൂട്ടറിൽ ആകെ ഒരു കാർഡ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാനത് സെലക്ട് ചെയ്യുന്നു താഴെ വീലാനെ കുറിച്ചുള്ള ക്ലാസുകൾ ഞാൻ വരുന്ന പാർട്ടുകളെ ഉൾപ്പെടുത്താമെന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ഇതിനെപ്പറ്റി നോക്കുന്നില്ല താഴെ അപ്ലൈ ക്ലിക്ക് ചെയ്യുന്നു ഇപ്പൊ നമുക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് ഒരുപക്ഷെ നമ്മുടെ നെറ്റ്വർക്ക് ഒന്ന് ഡിസ്കണക്ട് ആയി വീണ്ടും കണക്ട് ആകും എന്നതാണ് ഇവിടെ പറയുന്നത് അതിന്റെ കാരണം മറ്റൊന്നുമല്ല എന്താണെന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞു തരാം അതിനായി നമ്മുടെ നെറ്റ്വർക്ക് കാർഡുകൾ ഷോ ചെയ്യുന്ന സ്ഥലത്തേക്ക് നമുക്കൊന്ന് പോയി നോക്കാം ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മൂന്ന് കാർഡുകൾ കാണുവാൻ സാധിക്കും അതിൽ ഒന്ന് എന്റെ ഫിസിക്കൽ കാർഡാണ് അടുത്തത് ഈ കാണുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇന്റേണൽ സ്വിച്ച് ക്രിയേറ്റ് ചെയ്തപ്പോൾ വന്ന വിർച്വൽ അഡോപ്റ്റർ ആണ് ഇവിടെ ഈ കാണുന്നത് ഇപ്പോൾ നമ്മൾ എക്സ്റ്റേണൽ സ്വിച്ച് ക്രിയേറ്റ് ചെയ്തപ്പോൾ വന്ന കാർഡാണ് ഇനി എന്റെ ഫിസിക്കൽ കാർഡിന്റെ ഐ പി അഡ്രസ് നമുക്കൊന്ന് ചെക്ക് ചെയ്തു നോക്കാം അതിനായി ഇവിടെ മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു തുടർന്ന് പ്രോപ്പർട്ടീസ് എടുക്കുന്നു ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ ടിക്ക് മാർക്കുകളും ഇപ്പോൾ പോയിരിക്കുന്നു ഹൈപ്പർ വി എക്സ്റ്റൻസിബിൾ വിർച്വൽ സ്വിച്ച് എന്നതിൽ മാത്രമേ ഇപ്പോൾ ടിക്ക് മാർക്ക് കാണുന്നുള്ളൂ ഓക്കെ ഞാൻ ഈ വിൻഡോ ക്യാൻസൽ ചെയ്യുന്നു അതിനുശേഷം ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ട എക്സ് എക്സ്റ്റേണൽ വിർച്വൽ സ്വിച്ച് മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് എടുക്കുന്നു തുടർന്ന് ഇവിടെ നിന്ന് ഞാൻ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ വേർഷൻ ഫോർ എന്നത് സെലക്ട് ചെയ്ത് പ്രോപ്പർട്ടീസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു എന്റെ ഫിസിക്കൽ നെറ്റ്വർക്ക് അഡാപ്റ്ററിന് കൊടുത്തിരുന്ന ഐ പി അഡ്രസ്സും ഗേറ്റ് വേയും എല്ലാം ഇപ്പോൾ ഇവിടെ ഈ എക്സ്റ്റേണൽ വിർച്വൽ സ്വിച്ചിലേക്ക് വന്നിരിക്കുന്നത് കാണാം അതേസമയം എന്റെ ഫിസിക്കൽ അഡാപ്റ്ററിലാണെങ്കിൽ ഇപ്പോൾ ഒരു ഐ പി അഡ്രസ്സും നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല എന്താണ് ഇവിടെ സംഭവിച്ചത് നമുക്കതൊന്ന് നോക്കാം ഒരു എക്സ്റ്റേണൽ വിർച്വൽ സ്വിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഫിസിക്കൽ കമ്പ്യൂട്ടർ എന്ന ബൗണ്ടറി വിട്ട് അടുത്ത് കണക്ട് ചെയ്തിരിക്കുന്ന നെറ്റ്വർക്കുകളിലേക്ക് വിർച്വൽ മെഷീൻസുകൾക്ക് കൂടെ കണക്ട് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് അതിനുവേണ്ടി ഒരു എക്സ്റ്റേണൽ സ്വിച്ച് ഇവിടെ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഓൾറെഡി നമ്മുടെ കമ്പ്യൂട്ടറിൽ ഉണ്ടായിരുന്ന ഫിസിക്കൽ നെറ്റ്വർക്ക് അഡാപ്റ്റർ ഈ എക്സ്റ്റേണൽ വിർച്വൽ സ്വിച്ചിലേക്ക് പ്ലഗ് ചെയ്യപ്പെട്ടു ഈ ഫിസിക്കൽ നെറ്റ്വർക്ക് അഡാപ്റ്ററിൽ എന്തൊക്കെ സെറ്റിംഗ്സ് ഉണ്ടായിരുന്നുവോ അതെല്ലാം തന്നെ ഇപ്പോൾ ഈ എക്സ്റ്റേണൽ വിർച്വൽ സ്വിച്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു ഇപ്പോൾ എക്സ്റ്റേണൽ വിർച്വൽ സ്വിച്ച് ഒരു ഫിസിക്കൽ അഡാപ്റ്റർ പോലെ ആക്ട് ചെയ്യുന്നു ഈ ഫിസിക്കൽ അഡാപ്റ്റർ ആവട്ടെ ഒരു വെർച്വൽ അഡാപ്റ്റർ പോലെയും ആക്ട് ചെയ്യുന്നു ശരി ഇനി നമ്മൾ ഈ എക്സ്റ്റേണൽ സ്വിച്ച് ഏതെങ്കിലും വിർച്വൽ മെഷീൻസുകൾക്ക് അപ്ലൈ ചെയ്താൽ എന്ത് സംഭവിക്കും ഈ ഫിസിക്കൽ സെർവർ ഏതൊക്കെ കമ്പ്യൂട്ടറുകളുമായി കണക്ടിവിറ്റി ഉണ്ടായിരുന്നുവോ അല്ലെങ്കിൽ ഏതൊക്കെ നെറ്റ്വർക്കുകളുമായി കണക്ഷൻസ് ഉണ്ടായിരുന്നുവോ അതെല്ലാം തന്നെ ഈ വിർച്വൽ മെഷീൻസുകൾക്കും ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ തിരിച്ച് ഈ വിർച്വൽ മെഷീൻസുകളെയും പുറത്തുനിന്ന് ആക്സസ് ചെയ്യുവാൻ സാധിക്കും ഇപ്പൊ നിങ്ങൾക്ക് ഈ ഭാഗം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു മനസ്സിലായില്ലെങ്കിൽ ഒന്ന് രണ്ട് തവണ കൂടി ഈ ഭാഗം ഒന്ന് കേട്ടു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാകുന്നു ാണ് അപ്പൊ നമുക്ക് ഹൈപ്പർ വി മാനേജറിലേക്ക് പോകാം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ എക്സ്റ്റേണൽ സ്വിച്ച് നമ്മുടെ വിർച്വൽ മെഷീൻസുകൾക്ക് അപ്ലൈ ചെയ്യാം പ്രൈവറ്റ് സ്വിച്ചും ഇന്റേണൽ സ്വിച്ചും എല്ലാം അപ്ലൈ ചെയ്ത പോലെ തന്നെയാണ് വളരെ ഈസിയാണ് അതിനായി ഞാൻ മൗസിന്റെ റൈറ്റ് ബട്ടൺ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു സെറ്റിംഗ്സ് എന്നത് എടുക്കുന്നു ഇവിടെ നെറ്റ്വർക്ക് അഡാപ്റ്ററിൽ ക്ലിക്ക് ചെയ്യുന്നു തുടർന്ന് വലതുവശത്തെ ലിസ്റ്റിൽ നിന്നും എക്സ്റ്റേണൽ സ്വിച്ച് എന്നത് സെലക്ട് ചെയ്ത് താഴെ ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ സെർവർ നമ്മൾ എക്സ്റ്റേണൽ ടൈപ്പ് വെർച്വൽ സ്വിച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി വിൻഡോസ് ടെന്നിൽ നമുക്ക് ഇതുപോലെ ചെയ്യാം അതിനായി ഇവിടെ മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ്സ് എന്നത് എടുക്കുന്നു ഇവിടെ നെറ്റ്വർക്ക് അഡാപ്റ്ററിൽ ക്ലിക്ക് ചെയ്യുന്നു തുടർന്ന് വലതുവശത്തെ ലിസ്റ്റിൽ നിന്നും എക്സ്റ്റേണൽ സ്വിച്ച് എന്നത് സെലക്ട് ചെയ്ത് താഴെ ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ വിൻഡോസ് ടെന്നിലും നമ്മൾ എക്സ്റ്റേണൽ സ്വിച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് സെർവർ ടൂ തൗസൻഡ് പോയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതിനായി ഞാൻ ടൂ സെർവർ ഓപ്പൺ ചെയ്യുന്നു എന്നിട്ട് ഐ പി അഡ്രസ് കൊടുക്കുന്ന ഭാഗം എടുക്കുന്നു ഇവിടെ താഴെ ഡി ഞാൻ എന്റെ റൌട്ടറിന്റെ ഐ അഡ്രസ് കൊടുക്കുന്നു വൺ നയൻറ്റി പുറത്തുള്ള നെറ്റ്വർക്കിലേക്ക് കണക്ഷൻ ഉണ്ട് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുവാൻ വേണ്ടിയാണ് ഞാനിവിടെ ഇങ്ങനെ ഡി എൻ എസ് റൌട്ടറിന്റെ ഐ പി അഡ്രസ് കൊടുക്കുന്നത് തുടർന്ന് താഴെ ഞാൻ ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെയും ഓക്കെ കൊടുക്കുന്നു ഇനി നമുക്ക് കമാൻഡ് പ്രോമറ്റ് എടുക്കാം എന്നിട്ട് ഞാൻ ടൈപ്പ് ചെയ്യുന്നു പിങ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഗൂഗിൾ ഡോട്ട് Com, ം തുടർന്ന് എന്റർപ്രസ് ചെയ്യുന്നു ഇപ്പോൾ നമുക്ക് കാണാം ഗൂഗിളിൽ നിന്നും ഇവിടെ റീപ്ലൈ ലഭിക്കുന്നത് അപ്പോൾ അതിനർത്ഥം നമ്മൾ എക്സ്റ്റേണൽ സ്വിച്ച് ക്രിയേറ്റ് ചെയ്ത് അപ്ലൈ ചെയ്തത് ശരിയായിട്ടുണ്ട് എന്നുള്ളതാണ് ഞാനിപ്പോ ഇരിക്കുന്ന ഈ കമ്പ്യൂട്ടർ ഫിസിക്കലി മറ്റ് കമ്പ്യൂട്ടറുകളുമായി കണക്റ്റഡ് അല്ല അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുവാൻ വേണ്ടി ഗൂഗിളിലേക്ക് പിങ് ചെയ്തത് അതായത് പുറത്തുള്ള ഒരു നെറ്റ്വർക്കിലേക്ക് പിങ് ചെയ്തത് ഇതുപോലെ എല്ലാ വിർച്വൽ മെഷീൻസുകളിലും എക്സ്റ്റേണൽ സ്വിച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പുറത്തുള്ള നെറ്റ്വർക്കിലേക്ക് നമുക്ക് കണക്ടിവിറ്റി ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ തിരിച്ച് ഈ വിർച്വൽ മെഷീൻ ിലേക്കും കണക്ടിവിറ്റി ഉണ്ടാകുന്നതാണ് ഇപ്പോൾ ഈ മൂന്ന് വിർച്വൽ സ്വിച്ചസുകളുടെയും ഫംഗ്ഷൻസ് എന്താണെന്ന് മനസ്സിലാക്കി കാണുമെന്ന് കരുതുന്നു ഏത് കാര്യമാണെങ്കിലും അതിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കിയിരുന്നാൽ പഠിക്കാൻ വളരെ ഈസിയാണ് കമ്പനികളിലെ കാര്യം നോക്കുകയാണെങ്കിൽ ഒത്തിരി വിർച്വൽ മെഷീൻസുകളൊക്കെ അവിടെ റൺ ചെയ്യുന്നുണ്ടാകും പല സമയങ്ങളിലും നമുക്ക് സ്വിച്ചസ് ഒക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരാറുണ്ട് അപ്പോൾ പ്രൈവറ്റ് സ്വിച്ച് ആണെങ്കിൽ അത് അപ്ലൈ ചെയ്യുക ഇനി അതല്ല ഇന്റേണൽ സ്വിച്ച് ആണെങ്കിൽ അത് അപ്ലൈ ചെയ്യുക ഇനി അതുമല്ലെങ്കിൽ എക്സ്റ്റേണൽ സ്വിച്ച് അപ്ലൈ ചെയ്യുക അപ്പോൾ ഓരോരോ പർപ്പസുകൾക്കനുസരിച്ച് ഉചിതമായ ത് ഇവിടെ സെലക്ട് ചെയ്യുക ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന വിർച്വൽ സ്വിച്ചസുകൾ എങ്ങനെയാണ് റിമൂവ് ചെയ്യുക എന്നതുകൂടി നമുക്ക് നോക്കിയിട്ട് ഇന്നത്തെ ക്ലാസ് നിർത്താം അതിനായി ഞാൻ വീണ്ടും ഹൈപ്പർ വ്യൂ മാനേജറിലേക്ക് പോകുന്നു ഇവിടെ റൈറ്റ് സൈഡിൽ നിന്നും വിർച്വൽ സ്വിച്ച് മാനേജർ എന്നത് ക്ലിക്ക് ചെയ്യുന്നു തുടർന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്ത എല്ലാ സ്വിച്ചസുകളും ഇവിടെ കാണിക്കുന്നുണ്ട് ഏത് വിർച്വൽ സ്വിച്ച് ആണോ നമുക്ക് റിമൂവ് ചെയ്യേണ്ടത് ആ സ്വിച്ച് ഇവിടെ ജസ്റ്റ് സെലക്ട് ചെയ്യുക ഫോർ എക്സാമ്പിൾ ഞാൻ പ്രൈവറ്റ് സ്വിച്ച് എന്നത് സെലക്ട് ചെയ്യുന്നു എന്നിട്ട് താഴെ റിമൂവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു തുടർന്ന് താഴെ ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ഇപ്പൊ ആ പ്രൈവറ്റ് സ്വിച്ച് ഇവിടെ നിന്നും റിമൂവ് ആയിട്ടുണ്ട് എത്ര വിർച്വൽ സ്വിച്ചസുകൾ ഉണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ റിമൂവ് ചെയ്യാവുന്നതാണ് ഇപ്പൊ നിങ്ങൾക്ക് ഈ മൂന്ന് സ്വിച്ചസുകളെയും കുറിച്ച് ഒരു ധാരണ കിട്ടിക്കാണുമെന്ന് കരുതുന്നു പ്രാക്ടിക്കലി നിങ്ങൾ ചെയ്ത് നോക്കുക എല്ലാ ക്ലാസ്സിലും ഞാൻ പറയുന്നതാണ് ക്ലാസ്സുകൾ നിങ്ങൾ കേൾക്കുക മാത്രമല്ല സമയം കിട്ടുമ്പോഴൊക്കെ പ്രാക്ടിക്കലി ചെയ്ത് നോക്കുക എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക അപ്പോൾ ശരി എന്നത്തെയും പോലെ ഇന്നും വിട പറയുവാൻ സമയമായിരിക്കുന്നു വീണ്ടും മറ്റൊരവസരത്തിൽ നമുക്ക് പുതിയ അറിവുകളുമായി കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ നന്ദി